മഞ്ചേരിയുടെ മണ്ണിൽ വേട്ടേക്കോട് 2 ഏക്കർ സ്ഥലത്ത് മനോഹരമായ 29 വില്ലകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. പരിമിതമായ വില്ലകൾ കൂടി മാത്രം ബുക്ക് ചെയ്യുവാൻ അവസരം. വിഷുവിന്റെ വരവറിയിച്ച് കോട്ടക്കൽ പറപ്പൂർ ഇരിങ്ങല്ലൂർ കിഴക്കേപ്പാടത്ത് കണിവെള്ളരി വിളവെടുപ്പ് തുടങ്ങി. വിഷുദിനത്തിൽ ഐശ്വര്യത്തിന്റെ പ്രതീകമായി മലയാളി കണി കണ്ടുണരാൻ ഒരുക്കുന്ന കണി വിഭവങ്ങളിൽ പ്രധാനിയാണ് ഈ വെള്ളരി. മലയാളി ഉള്ളിടത്തൊക്കെ കണിവെള്ളരിക്ക് ആവശ്യക്കാരുമുണ്ട്. ഒരൊറ്റ ദിവസത്തെ മാത്രം ആവശ്യം കണക്കിലെടുത്തിറക്കുന്ന കൃഷിക്ക് ഡിമാൻഡ് ഉണ്ടായാൽ നല്ല വില കിട്ടും. അല്ലെങ്കിൽ വിളവൊന്നാകെ പാടത്ത് ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണ് കർഷകർക്കുള്ളത്. പട്ടേൽ ചന്ദ്രൻ, ആലുങ്ങൽ കുഞ്ഞിൻ, പെരിക്കാത്ര കറുപ്പൻ, എ ഒ ബീരാൻകുട്ടി, ശ്രീധരൻ പട്ടേൽ, ഉബേദ് കല്ലൻകുന്ന് തുടങ്ങി 10 ഓളം കർഷകരുടെ നേതൃത്വത്തിൽ 25 ഏക്കർ ഭൂമിയിലാണ് പ്രദേശത്ത് കണിവെള്ളരി കൃഷി ഇറക്കിയിട്ടുള്ളത്. വിത്തിട്ട് 2 മാസം കൊണ്ട് വിളവെടുക്കാമെന്നതിനാൽ കൊയ്തൊഴിഞ്ഞ നെൽപ്പാടത്തെ ഇടവിളയായി വെള്ളരി കൃഷി ചെയ്യാമെന്നതുമാണ് കർഷകരെ ഇതിലേക്ക് ആകർഷിക്കുന്നത്. ദുബൈ, അബുദാബി തുടങ്ങിയ വിദേശ മാർക്കറ്റുകളിലേക്കും ബാംഗ്ലൂരു, തൃശൂർ, കോട്ടയം തുടങ്ങിയ വൻകിട നഗരങ്ങളിലേക്കും ഇരിങ്ങല്ലൂരിലെ സ്വർണ്ണ വെള്ളരി കയറ്റുമതി ചെയ്യുന്നുണ്ട്. മഞ്ചേരി, കോട്ടക്കൽ പ്രദേശങ്ങളിലെ മൊത്ത കച്ചവടക്കാർ വഴിയാണ് വെള്ളരി കയറ്റുമതി നടക്കുന്നത്. 2022 വടകരയിൽ നിന്നും പട്ടേൽ ചന്ദ്രൻ നാടൻ വിത്ത് കൊണ്ടുവന്നാണ് ഇരിങ്ങല്ലൂർ പാടത്ത് കണിവെള്ളരി കൃഷി തുടങ്ങിയത്. പിന്നീട് പലരും രംഗത്ത് വരികയും കൃഷി 25 ഏക്കറിലേക്ക് വ്യാപിപ്പിക്കുകയുമായിരുന്നു. അതേസമയം കണിവെള്ളരിക്ക് വിഷുത്തലേന്ന് ചില്ലറ വിൽപ്പനയിൽ നല്ല വില കിട്ടുമെങ്കിലും ഇതിന്റെ ആനുകൂല്യമൊന്നും കർഷകന് ലഭിക്കുന്നില്ലെന്നതാണ് സത്യം. വൻവില കൊടുത്ത് വാങ്ങി ജനങ്ങൾ കണി കണ്ട് സായൂജ്യമടയുമ്പോൾ കർഷകനെ ഏറിയാൽ കിലോക്ക് 30 രൂപ വരെയാണ് ലഭിക്കുന്നത്. സാധാരണ വെള്ളരിയെപ്പോലെ ഗുണങ്ങളും അതിലേറെ ആകർഷകവും മാസങ്ങളോളം കേടുകൂടാതെയിരിക്കുന്നതുമായ കണിവെള്ളരി വിഷുക്കാലത്തെ ഡിമാൻഡ് കഴിഞ്ഞാൽ പിന്നെ ആരും തിരിഞ്ഞു നോക്കാറില്ല എന്നതാണ് സത്യം. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.